സ്വന്തം ജീവിതത്തിൻ്റെ ലക്ഷ്യമോ? അതെന്താണ്? അവൻ്റെ സ്വരത്തിൽ എന്തോ പിടികിട്ടായക. നീ ഉള്ളിൻ്റെ ഉള്ളിൽ മോഹിച്ചിരുന്നതെന്തോ അത്. കുഞ്ഞായിരിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും അത് വ്യക്തമായിരിക്കും. വലുതായി തുടങ്ങുമ്പോഴാണ് കുട്ടിക്കാലത്തെ തെളിച്ചമാർന്ന സ്വപ്നങ്ങളും ആശകളും മങ്ങാൻ തുടങ്ങുന്നത്. നിഗൂഢമായ ഏതോ ശക്തിയുടെ വിളക്കുകൾ. ഇതൊന്നും സഫലമാകാൻ പോകുന്നില്ല എന്ന ശാസന. കുട്ടികളുടെ മനസ്സിൽ നിറയെ ധൈര്യമുണ്ട്. എന്തും സങ്കല്പിക്കാം, മോഹിക്കാം. അതൊക്കെ ജീവിതത്തിൽ നേടാൻ കഴിയുമെന്ന വിശ്വാസവുമുണ്ട്. മുതിർന്നു കഴിയുമ്പോഴോ? വയസ്സൻ പറയുന്നത് മുഴുവൻ അവന് മനസ്സിലാക്കാനായില്ല. എന്നാലും അയാൾ സൂചിപ്പിച്ച നിഗൂഢ ശക്തി, അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി. എന്നിട്ട് ആ കച്ചവടക്കാരൻ്റെ മകളുടെ മുമ്പിൽ വെച്ച് കാച്ചണം. എന്തായിരിക്കും അപ്പോൾ അവൾക്ക് തന്നോട് തോന്നുന്ന മതിപ്പ്? ആ ശക്തി ഒരുവിധത്തിൽ പറഞ്ഞാൽ നിഷേധാത്മകമാണ്. അതേസമയം സ്വന്തം നിയോഗം കണ്ടെത്താൻ ഒരുവന് സഹായകമായും ഭവിക്കുന്നു. അതവൻ്റെ ഇച്ഛയെ ബുദ്ധിയെ പാകപ്പെടുത്തുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു സത്യം എന്താണെന്നോ? ഒരാൾ ആരോ എന്തോ ആകട്ടെ, എന്തെങ്കിലും ഒന്ന് പൂർണ്ണ മനസ്സോടെ തീവ്രമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കാതെ വരില്ല. കാരണം സ്വന്തം വിധിയാണ് മനസ്സിൽ ആ മോഹത്തിൻ്റെ വിത്തുപാകുന്നത്. അതിൻ്റെ സാഫല്യമാണ് ആ ജീവിതത്തിൻ്റെ ഉദ്ദേശം. കുറേ യാത്ര ചെയ്യണം, പിന്നെ ആ കച്ചവടക്കാരൻ്റെ മകളെ വിവാഹം കഴിക്കണം. മോഹങ്ങൾ അത്രയ്ക്കൊക്കെയേ ഉള്ളൂ എങ്കിലും. അതെ, അജ്ഞാതമായ ആ നിധി അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതും. അവൻ ചോദിക്കാത്തതിനു കൂടി അയാൾ ഉത്തരം പറഞ്ഞു. മനുഷ്യരുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, അസൂയകൾ, വിദ്വേഷങ്ങൾ ഒക്കെയും ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവിനെ ബാധിക്കുന്നു. ചിലപ്പോൾ പുഷ്ടിപ്പെടുത്തുന്നു, മറ്റു ചിലപ്പോൾ കഷ്ടപ്പെടുത്തുന്നു. സ്വന്തം വിധി കണ്ടെത്തുക, അതുമാത്രമേ നമുക്ക് ചെയ്യാനാകൂ. ഇവിടെയുള്ളതെല്ലാം ഒന്നേ ഒന്നു മാത്രം. രണ്ടുപേരും ഒന്നും മിണ്ടാതിരുന്ന ഏതാനും നിമിഷങ്ങൾ. നിരത്തിൽ നടന്നു നീങ്ങുന്ന ആളുകളെ നോക്കി അവർ കുറച്ചു നേരം നിശബ്ദരായിരുന്നു. നീ ഈ ആട്ടിൻപറ്റത്തെ മേച്ചു നടക്കുന്നത് എന്തിനാണ്? മൗനം ഭഞ്ജിച്ചത് വൃദ്ധനായിരുന്നു. കറങ്ങി നടക്കാൻ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് തന്നെ. ദാ ആ നിൽക്കുന്ന ആൾക്കും കുട്ടിക്കാലത്തെ മോഹം യാത്ര ചെയ്യാനായിരുന്നു. അപ്പുറത്ത് തെരുവിൻ്റെ ഒരു കോണിൽ സ്വന്തം ബേക്കറിയുടെ ജനലരികിൽ നിന്നിരുന്ന കടക്കാരൻ്റെ നേരെ അയാൾ വിരൽ ചൂണ്ടി. പക്ഷേ ഒട്ടുമുതിർന്നപ്പോൾ അയാൾ നിശ്ചയിച്ചു, ആദ്യം ഈ ബേക്കറി കച്ചവടം തുടങ്ങാം, പിന്നെ കുറച്ച് സമ്പാദ്യമൊക്കെയായി സാവധാനമാകാം യാത്ര. വയസ്സായി തിരക്കൊക്കെ ഒഴിയുമ്പോൾ ആഫ്രിക്കയിലേക്ക് പോകണം, ഒരു മാസമെങ്കിലും അവിടെ ചെലവഴിക്കണം. അയാളുടെ ഇപ്പോഴത്തെ ആശ അതാണ്. പക്ഷേ അയാൾക്കറിഞ്ഞുകൂടാ, കാലവും പ്രായവും ഒന്നുമല്ല പ്രശ്നം. മനുഷ്യർക്ക് എന്തും നേടാനാകും, മനസ്സിൽ അത്രയ്ക്കും ഉത്കടമായ മോഹം വേണമെന്നു മാത്രം. വെറുതെ യാത്ര ചെയ്യാനാണ് മോഹമുണ്ടായിരുന്നതെങ്കിൽ അയാൾക്കൊരു ആട്ടിടയനായാൽ മതിയായിരുന്നു, അവൻ പറഞ്ഞു. തുടക്കത്തിൽ അയാൾക്കും അങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ ഒരു ബേക്കറിക്കാരൻ്റെ വില ആട്ടിടയനില്ലല്ലോ. ഇടയന് സ്വന്തമായൊരു ഇടമുണ്ടോ? ആട്ടിൻപറ്റത്തെയും കൊണ്ട് അലഞ്ഞു നടക്കലല്ലേ? ബേക്കറിക്കാരൻ്റെ സ്ഥിതി അതല്ലല്ലോ. സ്ഥിരമായ സ്വന്തമായൊരു പാർപ്പിടം. അങ്ങനെയുള്ള ഒരാളുടെ കയ്യിലല്ലേ ഏതൊരു അച്ഛനമ്മമാരും സ്വന്തം മകളെ ഏൽപ്പിക്കൂ. ആരോ ഒരു മുള്ളെടുത്ത് അവൻ്റെ മനസ്സിൽ കുത്തിയതുപോലെ പെട്ടെന്ന് അവന് വല്ലാതെ നൊന്തു. അവളുടെ പട്ടണത്തിലും ഇതുപോലൊരു ബേക്കറിക്കാരൻ ഉണ്ടായിരിക്കണം. അങ്ങനെ അങ്ങനെ ഓരോരുത്തരും അവനവന് പറ്റിയതെന്ന് തോന്നുന്ന വഴികൾ തിരഞ്ഞെടുക്കുന്നു. അതോടെ സ്വന്തം നിയോഗങ്ങൾ കൈവിട്ടു പോകുന്നു. ബേക്കറിക്കാരൻ, ആട്ടിടയൻ, അവരെപ്പറ്റി പൊതുജനങ്ങൾക്കുള്ള മതിപ്പ്, അഭിപ്രായം, ശ്രദ്ധ മുഴുവൻ ആ വക കാര്യങ്ങൾ പിടിച്ചു പറ്റുന്നു. വൃദ്ധൻ ഇടയ്ക്കൊന്ന് നിർത്തി. വീണ്ടും കയ്യിൽ പിടിച്ചിരുന്ന പുസ്തകം തുറന്ന് താളുകൾ മറിക്കാൻ തുടങ്ങി. ഏതോ ഒരു പേജ് പ്രത്യേകമായി എടുത്തു നിവർത്തി. പിന്നെ വായിക്കുന്നതിലായി ശ്രദ്ധ. കുറച്ചുനേരം അവൻ ക്ഷമയോടെ കാത്തിരുന്നു. തെല്ലുമടുക്കുന്നു എന്ന് തോന്നിയപ്പോൾ അങ്ങോട്ടു കയറി ചോദിച്ചു, കുറേ മുമ്പ് അയാളും അതുതന്നെയായിരുന്നല്ലോ ചെയ്തത്. ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ എന്നോട് പറയുന്നത് എന്തിനാണ്? നീ സ്വന്തം നിയോഗം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയുമൊക്കെ പറഞ്ഞത്. നീ നിന്റെ ശ്രമം ഇവിടെ വെച്ചേ ഉപേക്ഷിച്ചു കളയുമോ എന്നെനിക്കൊരു ഭയം. അങ്ങനെ തോന്നുമ്പോഴൊക്കെ നിങ്ങളിങ്ങനെ പ്രത്യക്ഷപ്പെടുമോ? എപ്പോഴും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. മറ്റു ചിലപ്പോൾ മറ്റേതെങ്കിലും വിധത്തിലായെന്നും വരാം. ചിലപ്പോൾ ഏതെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായിട്ടാകാം, അല്ലെങ്കിൽ പ്രയോജനകരമായ ഒരു യുക്തിയുടെ രൂപത്തിലാകാം. ഇടയ്ക്ക് വഴിയിലെ തടസ്സങ്ങൾ നീക്കിക്കൊടുത്തുകൊണ്ടാകാം. ഏതായാലും നിർണായകമായ ഘട്ടങ്ങളിൽ പല വിധത്തിൽ പല രൂപത്തിൽ. പക്ഷേ അതൊന്നും മനസ്സിലാക്കാനുള്ള സാവകാശം മനുഷ്യർക്കില്ലല്ലോ. തലയാഴ്ച ഒരു ഖനനക്കാരൻ്റെ മുമ്പിൽ ഒരു ഉരുളൻ കല്ലായി താൻ പ്രത്യക്ഷപ്പെട്ട കഥ വൃദ്ധൻ വിവരിച്ചു. എല്ലാം വിട്ടറിഞ്ഞിട്ടാണ് ആ ഖനനക്കാരൻ മരതക കല്ലുകൾ ഖനനം ചെയ്യാൻ തുടങ്ങിയത്. ഏതോ ഒരു പുഴയോരത്ത് 5 കൊല്ലം തികച്ചും അയാൾ അധ്വാനിച്ചു. മരതകം കണ്ടെത്താനായി ഓരോ കല്ലും പെറുക്കിയെടുത്ത് പരിശോധിച്ചു. അവസാനം വിജയത്തിൻ്റെ വക്കത്തെത്തി നിൽക്കവേ അടുത്ത ഒരു കല്ലുകൂടി പരിശോധിച്ചാൽ മതി, അയാളുടെ അതുവരെയുള്ള പരിശ്രമം സഫലമാകും. അതിനുള്ള സാവകാശം ഉണ്ടായില്ല.
അപ്പോഴേക്കും മടുത്തു നിരാശനായി. തിരച്ചിൽ മതിയാക്കി മടങ്ങിപ്പോകാൻ അയാൾ തീരുമാനിച്ചു. ആ നിമിഷത്തിലാണ് ഈ വയസ്സൻ രംഗപ്രവേശം ചെയ്തത്. പാവം, സഹായിക്കാതെ കഴിയുമോ? സർവസ്വം ഉപേക്ഷിച്ച് ഇതുമാത്രമാണ് തൻ്റെ വഴി എന്നുറപ്പിച്ച് ഇറങ്ങിത്തിരിച്ച് ഒരുവനെ കൈവിടുന്നതെങ്ങനെ? സ്വയം ഒരു കല്ലായി വയസ്സൻ ആ പാവത്തിൻ്റെ കാൽച്ചുവട്ടിലേക്ക് ഉരുണ്ടുപിരണ്ടെത്തി. യാതൊരു പ്രയോജനവുമില്ലാതെ 5 കൊല്ലം മുഴുവൻ അധ്വാനിക്കേണ്ടി വന്നതിൻ്റെ അമർഷം, നിരാശ. അയാൾ ആ കല്ലെടുത്ത് ആഞ്ഞൊരേറു കൊടുത്തു. അത് ഊക്കോടെ ചെന്ന് വീണത് മറ്റൊരു കല്ലിൽ. അതോടെ അത് പിളർന്ന് 2 കഷ്ണമായി. അപ്പോഴുണ്ട് അതിനകത്ത് അതിമനോഹരമായൊരു മരതകം. ഇത്രയും ഭംഗിയുള്ളൊരു രത്നം ഇതിനു മുമ്പാരും കണ്ടിരിക്കാനിടയില്ല. മനുഷ്യൻ ജീവിതാരംഭത്തിൽ തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാനാണ്. പക്ഷേ എന്തുകൊണ്ടോ വളർന്നു വലുതാകുമ്പോഴേക്കും ആ ബോധം അവന് നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണാവോ ഇങ്ങനെ? വയസ്സൻ്റെ വാക്കുകൾക്ക് ഒരു പരാതിയുടെ മട്ടുണ്ടായിരുന്നു. അവന് തോന്നി ഇതാണ് പറ്റിയ സമയം. താൻ കണ്ടെത്താൻ പോകുന്ന നിധിയെക്കുറിച്ച് അയാൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണല്ലോ. അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അയാൾ പറഞ്ഞു തരുമെങ്കിൽ? അവന് തെറ്റിയില്ല. അവൻ്റെ ചോദ്യത്തിനുത്തരമായി അയാൾ പറഞ്ഞു, മറഞ്ഞു കിടക്കുന്ന നിധി വെളിയിൽ കൊണ്ടുവരുന്നത് ഏതെങ്കിലും ജലപ്രവാഹമായിരിക്കും. അതേ പ്രവാഹം തന്നെ അതിനെ മറച്ചും വച്ചിരിക്കുന്നു. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. പക്ഷേ പ്രതിഫലമായി നിന്റെ ആടുകളിൽ 1/10 എനിക്ക് കിട്ടണം. അപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന നിധിയുടെ 1/10 ഭാഗം നിധി കയ്യിൽ കിട്ടിയിട്ടില്ല. അതിനു മുമ്പേ അത് പങ്കുവെക്കാമെന്ന് വാക്കുകൊടുക്കാൻ തുടങ്ങിയാൽ അവൻ ചെയ്തത് ശരിയായില്ല എന്ന ധ്വനി കലർന്നിരുന്നു ആ വാക്കുകളിൽ. ഇങ്ങനെ പോയാൽ എന്തെങ്കിലും തേടിയെടുക്കണമെന്ന ഉത്സാഹം തന്നെ ഇല്ലാതെയാകും. തനിക്ക് കിട്ടാൻ പോകുന്ന നിധിയുടെ 1/10 ഒരു ജിപ്സിക്ക് കൊടുത്തേക്കാമെന്ന് താൻ വാക്കു കൊടുത്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവൻ അയാളോട് പറഞ്ഞു. അസലായി, അല്ലെങ്കിലും ഇനിയൊരാളുടെ കയ്യിലുള്ളത് തട്ടിയെടുക്കാൻ അവരെ പോലെ സാമർഥ്യമാർക്കുണ്ട്? ഏതായാലും ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാറ്റിനും അതിൻ്റെതായൊരു വിലയുണ്ടെന്ന്? ആർക്കും ഒന്നും വെറുതെ കിട്ടുന്നില്ല. പ്രകാശത്തിൻ്റെ പോരാളികൾ പഠിപ്പിക്കുന്ന പാഠം അതാണ്. നീണ്ട ഒരു നെടുവീർപ്പോടെ അയാൾ അവനെ പുസ്തകം തിരിച്ചേൽപ്പിച്ചു. നാളെ ഇതേ സമയത്ത് നിന്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ 1/10 ഭാഗവുമായി ഇവിടെ തന്നെ വന്നു നിൽക്കണം. നീ അന്വേഷിക്കുന്ന നിധിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അപ്പോൾ പറഞ്ഞു തരാം. തൽക്കാലം നമുക്ക് പിരിയാം. അവൻ നോക്കി നിൽക്കെ കവലയിലെ വളവ് തിരിഞ്ഞ് അയാൾ നടന്നു മറഞ്ഞു. അവൻ വീണ്ടും തൻ്റെ പുസ്തകം നിവർത്തി വായിക്കാൻ തുടങ്ങി. പക്ഷേ മനസ്സ് നിർത്താനായില്ല. ആകപ്പാടെ ഒരു അസ്വസ്ഥത, ആകാംക്ഷ. ആ വയസ്സൻ പറഞ്ഞത് ശരിയല്ലേ? ബേക്കറിയിൽ ചെന്ന് ഒരു റൊട്ടി വാങ്ങി. വൃദ്ധൻ അയാളെപ്പറ്റി പറഞ്ഞതെല്ലാം ബേക്കറിക്കാരനോട് പറഞ്ഞാലോ? വേണ്ട, കാര്യങ്ങൾ അതിൻ്റെ പാട്ടിന് പോകട്ടെ. താൻ എന്തിനിടപെടണം? ബേക്കറിക്കാരനാണെങ്കിൽ ഇപ്പോഴുള്ള ചിട്ടവട്ടങ്ങളുമായി നല്ലവണ്ണം ഇണങ്ങിയിരിക്കുന്നു. അതിനിടയിൽ താൻ വല്ലതുമൊക്കെ ചെന്നു പറഞ്ഞാൽ അയാൾക്ക് വെപ്രാളമാകും. താനായിട്ടെന്തിന് അയാളുടെ ഉറക്കം കെടുത്തണം? അവൻ നഗരവീഥികളിലൂടെ വെറുതെ ചുറ്റി നടന്നു. അങ്ങനെ കോട്ടവാതിൽക്കലെത്തി. അതിനരികെ ഒരു ചെറിയ കെട്ടിടം, അതിലൊരു കിളിവാതിൽ. അവിടെ നിന്നാണ് യാത്രക്കാർ ആഫ്രിക്കയിലേക്കുള്ള ടിക്കറ്റ് വാങ്ങുന്നത്. ഈജിപ്തും ആഫ്രിക്കയിലാണെന്ന കാര്യം അവൻ അറിയാമായിരുന്നു. കിളിവാതിലിനപ്പുറത്തിരുന്ന ആൾ അവനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ വേണ്ടത്? ഇന്നൊന്നും വേണ്ട, ഒരു പക്ഷേ നാളെ. അതും പറഞ്ഞവൻ അവിടെ നിന്നു മാറി. തൻ്റെ ആടുകളിൽ 1/1 വിറ്റാൽ മതി. കടൽ കടന്ന് അക്കരെ എത്താനുള്ള വകയാകും. എന്തോ ആ ചിന്ത അവനിൽ ഉളവാക്കിയത് അകാരണമായൊരു ഭയമായിരുന്നു. ദാ വേറൊരു സ്വപ്നസഞ്ചാരി. കയ്യിൽ ഒരു ചില്ലിക്കാശില്ല, എന്നാലും മോഹം ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ. നടന്നകലുന്ന അവനെ നോക്കി ടിക്കറ്റ് വിൽപ്പനക്കാരൻ തൻ്റെ സഹായിയോട് പറഞ്ഞു ചിരിച്ചു. വെറുതെ ഓരോന്നാലോചിച്ച് കാട് കയറുന്നതെന്തിന്? അവൻ സ്വയം ശാസിച്ചു. തന്നെ കാത്തുകിടക്കുന്നുണ്ട് ഒരുപറ്റം ആടുകൾ. അവയെ മേയ്ക്കുന്നത് തന്നെയാണ് തനിക്ക് പറ്റിയ തൊഴിൽ. 2 കൊല്ലം കഴിഞ്ഞു ഈ തൊഴിൽ തുടങ്ങിയിട്ട്. ഇതിനകം ഈ തൊഴിലിൻ്റെ അകവും പുറവും കാണാപ്പാടമായിരിക്കുന്നു. കമ്പിളി വെട്ടാൻ, ചെനയുള്ള ആടുകളെ പോറ്റാൻ, ചാടി വീഴാൻ തക്കം പാർത്തു നടക്കുന്ന ചെന്നായ്ക്കളിൽ നിന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കാനൊക്കെ ഇപ്പോൾ നല്ലവണ്ണം ശീലമായിരിക്കുന്നു. ഈ പ്രദേശത്തെ മേച്ചൽപ്പുറങ്ങളും ഒന്നൊഴിയാതെ എല്ലാം നല്ല പരിചയമാണ്. ഓരോ ആടിൻ്റെയും ന്യായമായ വിലയും തൻ്റെ നാക്കിൻ തുമ്പിലുണ്ട്. തന്നെ പറ്റിക്കാൻ ഒരാൾക്കുമാവില്ല. അവൻ നടത്തം മതിയാക്കി. ചങ്ങാതിയുടെ ആലയിലേക്ക് തിരിഞ്ഞു. നേരെ പോകുന്നതിന് പകരം അല്പം ഒന്ന് വളഞ്ഞ വഴിയിലൂടെയാണ് അവൻ പട്ടണത്തിന് പുറത്തേക്ക് നടന്നത്. വഴിയരികിൽ വളരെ പഴക്കമുള്ളൊരു കൊട്ടാരം, നല്ല വലുപ്പമുണ്ട്. അതിൻ്റെ മുകളിലെത്താൻ കല്ലുപാകിയൊരു നടവഴി. പ്രത്യേകിച്ചൊരു ലക്ഷ്യവുമില്ലാതെ അവൻ വെറുതെ ആ വഴിയിലൂടെ നടന്നു കയറി. കോട്ടയ്ക്ക് ചുറ്റും നല്ല ഉയരമുള്ള കന്മതിലുകൾ. അതിൻ്റെ മുകളിൽ കയറി നിന്നു നോക്കിയാൽ അകലെ കടലിനക്കരെ ആഫ്രിക്ക. ഈ സ്പെയിൻ മുഴുവൻ ഒരു കാലത്ത് അടക്കി വാണിരുന്ന മൂറുകൾ ആഫ്രിക്കയിൽ നിന്ന് കടൽ കടന്നെത്തിയവരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കോട്ട മുകളിൽ നിന്ന് നോക്കിയാൽ പട്ടണം മുഴുവൻ വിസ്തരിച്ചു കാണാം.
ദൂരെ കവലയിൽ അവനിരുന്നിരുന്ന ബെഞ്ചും ഇവിടെ നിന്ന് നന്നായി കാണാം. അവിടെ ഇരുന്നാണല്ലോ ആ വയസ്സനുമായി സംസാരിച്ചത്. ഒന്നും വേണ്ടായിരുന്നു, അവൻ പിറുപിറുത്തു. വെറുതെ മനസ്സിനൊരു ശല്യമായി വൃദ്ധന്റെ വാക്കുകൾ. സ്വപ്നം കേട്ട് ഫലം പറയുന്ന ജിപ്സി സ്ത്രീയെ അന്വേഷിച്ചാണ് താൻ പട്ടണത്തിന്റെ അകത്തേക്ക് കയറിയത്. എന്നിട്ടോ താനൊരു സാധാരണ ആട്ടിടയൻ മാത്രമാണെന്നറിഞ്ഞപ്പോൾ വൃദ്ധയ്ക്കൊരു പിടിക്കായിക. അതുപോലെ തന്നെ കവലയിൽ കണ്ട വൃദ്ധനും ഒരിടയനും അവന്റെ ആടുകളും തമ്മിലുള്ള ബന്ധം ഇവരെങ്ങനെ മനസ്സിലാക്കാൻ? തനിക്കാണെങ്കിലോ ആടുകളെ ഓരോന്നിനെയും വേറെ വേറെ തിരിച്ചറിയാം. ഏതിനൊക്കെ മുടന്തുണ്ട്, ഏതിനൊക്കെ ചെനയുണ്ട്, അവയുടെ കമ്പിളി വെട്ടാനും അറിയാം, കഴുത്തറക്കാനും അറിയാം. ഈ മിണ്ടാപ്രാണികളെ വിട്ട് താൻ എങ്ങോട്ടു പോകാൻ? പാവങ്ങൾ, വലഞ്ഞു പോകില്ലേ? കാറ്റിന് ശക്തിയേറി. ഈ മാതിരി കാറ്റിന് നാട്ടുകാർ ഇട്ടിരിക്കുന്ന പേര് ലവൻഡർ എന്നാണ്. മധ്യധരാണിയുടെ കിഴക്കേ അറ്റത്താണ് ലവൻഡർ. അവിടെ നിന്ന് ഈ കാറ്റിന്റെ സഹായത്തോടെയാണത്രേ മൂറുകൾ മെഡിറ്ററേനിയന്റെ കിഴക്കേ അറ്റം വരെ എത്തിയത്. ലവൻഡറിന് പിന്നെയും ഊക്കേറി. അപ്പോഴും അവന്റെ മനസ്സ് അതേ ചിന്തയിൽ തന്നെ ഊഞ്ഞാലാടുകയായിരുന്നു. ഒരു ഭാഗത്ത് തൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി തീർന്ന ഈ ആട്ടിൻപറ്റം, മറുഭാഗത്ത് മോഹങ്ങളെ പിന്നെയും പിന്നെയും ശക്തിയോടെ പിടിച്ചു വലിച്ചുകൊണ്ട് ആ നിധിയെക്കുറിച്ചുള്ള സ്വപ്നം. ഏതിൻ്റെ നേർക്കാണ് തിരിയേണ്ടത്? ഇടയിൽ ആ കച്ചവടക്കാരൻ്റെ സുന്ദരിയായ മകളും. എന്തോ അവളുടെ കാര്യം അത്ര സാരമുള്ളതായി അപ്പോൾ അവന് തോന്നിയില്ല. താനല്ലെങ്കിൽ മറ്റൊരാൾ. ഈ ഒരാളെ മാത്രം ആശ്രയിച്ചിട്ടല്ലോ അവൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ അവൾ തന്നെ ഓർമ്മിക്കുന്നു പോലും ഉണ്ടാകില്ല. അവനു വേണ്ടി അവൾ നാളുകൾ എണ്ണി കാത്തിരിക്കുന്നുമില്ല. അവളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസങ്ങളും ഒരേപോലെ തന്നെ. ഇന്നലെയും ഇന്നും നാളെയും മറ്റന്നാളും അവൾക്കൊരു വ്യത്യാസവുമില്ല. ഏതാണ്ട് എല്ലാവർക്കും ഇതുപോലെ തന്നെയാണ്. അവനവൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ഒരാളും അതിൽ മനസ്സിരുത്തുന്നില്ല. എന്നിട്ട് പറയും ഒരു വിശേഷവുമില്ലെന്ന്. അച്ഛനും അമ്മയും പിറന്ന നാടുമൊക്കെ വിട്ടുപോന്നിട്ട് നാളുകൾ എത്രയായി. അവരില്ലാത്തത് കൊണ്ട് തനിക്കോ താൻ ഇല്ലാത്തത് കൊണ്ട് അവർക്കോ യാതൊരു പ്രയാസവുമില്ല. ഒക്കെ ശീലമായിരിക്കുന്നു. അതുപോലെ തന്നെയാകും ഈ ആടുകളുടെ കാര്യവും. താൻ പുറകിലില്ലെങ്കിലും അവ കഴിഞ്ഞുകൂടും. അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അവൻ വീണ്ടും കവലയിലേക്ക് കണ്ണുതിരിച്ചു. കുറെ മുമ്പ് അവൻ ആ വൃദ്ധനുമായി സംസാരിച്ചു കൊണ്ടിരുന്ന ബെഞ്ചിൽ ഇപ്പോൾ ചെറുപ്പക്കാരായ ഒരു സ്ത്രീയും പുരുഷനുമാണ്. അവർ പ്രേമസല്ലാപത്തിൽ മുഴുകിയിരിക്കുന്നു. ആ ബേക്കറിക്കാരൻ്റെ കാര്യം അവൻ്റെ ചിന്തകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ലവൻഡർ ആഞ്ഞു വീശി മുഖത്തടിക്കുന്നത് പോലെ. കാറ്റിനൊപ്പം ഇക്കരെ എത്തിയത് മൂറുകൾ മാത്രമല്ല, ഒപ്പം ഉണ്ടായിരുന്നു മരുഭൂമിയുടെ ഗന്ധം, പർദ്ദ ധരിച്ച അറബി സ്ത്രീകളുടെ ഗന്ധം, പിരമിഡുകളുടെ നാട്ടിലേക്ക് സമ്പന്നമായൊരു ഭാവിയും സ്വപ്നം കണ്ടുകൊണ്ട് ഇക്കരെ നിന്ന് കടൽ കടന്നുപോയ നിരവധി നാട്ടുകാരുടെ മോഹങ്ങളുടെ വിയർപ്പിന്റെ ഗന്ധവും ആ കാറ്റിൽ അലഞ്ഞു ചേർന്നിരുന്നു. ഈ കാറ്റിനെ പോലെ എങ്ങും എപ്പോഴും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം തനിക്കുമുണ്ടായിരുന്നെങ്കിൽ അവൻ വല്ലാതെ മോഹിച്ചുപോയി. ആരും ഒന്നും തന്നെ പിടിച്ചു നിർത്താനായില്ല. സ്വയം ഒരു തീരുമാനമെടുക്കണം. അത്ര തന്നെ. ഈ ആട്ടിൻകൂട്ടവും പലചരക്ക് കടക്കാരൻ്റെ മകളും ആൻഡലൂസിയയിലെ പുൽമേടുകളും എല്ലാം സ്വന്തം നിയോഗം തേടിയുള്ള യാത്രയിൽ ഓരോ പടവുകൾ മാത്രം. അടുത്ത ദിവസം ഏതാണ്ട് ഉച്ചയോടെ അവൻ വീണ്ടും ആ വൃദ്ധനെ ചെന്നു കണ്ടു. അവൻ്റെ കൂടെ 6 ആടുകളും ഉണ്ടായിരുന്നു. അത്ഭുതം കേൾക്കണോ, അവൻ വൃദ്ധനോട് പറഞ്ഞു. എൻ്റെ ആ സ്നേഹിതന് ഇടയനാകാൻ മോഹം. എൻ്റെ ആടുകളെ മുഴുവൻ ഈ 6 എണ്ണം ഒഴിച്ച് അവൻ വിലയ്ക്ക് വാങ്ങി. ആശിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങുക നല്ല ലക്ഷണമാണെന്നാണ് അവൻ പറയുന്നത്. ശരി തന്നെ, അതെപ്പോഴും അങ്ങനെയാണ്, വൃദ്ധൻ പറഞ്ഞു. കാലം അനുകൂലമാണെന്ന് പറയുന്നത് ഇങ്ങനെ വരുമ്പോഴാണ്. ചീട്ട് കളിക്കാനിരുന്നാൽ ആദ്യത്തെ വട്ടം മിക്കവാറും ജയിക്കും. അതാണ് തുടക്കക്കാരൻ്റെ ഭാഗ്യം. അതെന്താണ് അങ്ങനെ? ഒരുത്തനെ അവൻ്റെതായ വഴിയിലേക്ക് തിരിച്ചുവിടുന്ന ഒരു ശക്തിയുണ്ട്. അത് തന്നെ. ആദ്യ ശ്രമം വിജയിച്ചാൽ രസം പിടിക്കും, പിന്നെ വിട്ടുപോരാൻ മനസ്സ് വരില്ല. അവൻ കൊണ്ടുവന്ന ആടുകളെ അയാൾ ശ്രദ്ധയോടെ പരിശോധിച്ചു. അല്ല, ഇതിലൊന്നിന് മുടന്തുണ്ടല്ലോ. അത് സാരമാക്കണ്ട, അവൻ സമാധാനിപ്പിച്ചു. കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധി ഇതിനാണ്. ഏറ്റവും കൂടുതൽ കമ്പിളി തരുന്നതും ഇതാണ്. ഇനി പറയൂ, ഞാൻ അന്വേഷിക്കുന്ന നിധി എവിടെയാണ്? ഈജിപ്തിൽ പിരമിഡുകളുടെ അടുത്ത്. അവനൊന്ന് ഞെട്ടി. ഇതുതന്നെയാണല്ലോ ആ വൃദ്ധയും പറഞ്ഞത്. പക്ഷേ അവർ അതിന് പ്രതിഫലമൊന്നും വാങ്ങുകയുണ്ടായില്ല. നിധി കണ്ടെത്താനായി ചില ലക്ഷണങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. ദൈവം ഓരോരുത്തർക്കും ഓരോ വഴി നിശ്ചയിച്ചിരിക്കുന്നു. ആ വഴിയിൽ അവിടെ അവിടെ ഓരോ അടയാളങ്ങളും കുറിച്ചിട്ടുണ്ടാകും. അതാദ്യം തിരിച്ചറിയണം, പിന്നെ യാത്ര എളുപ്പമാകും. അവൻ എന്തോ ചോദിക്കാൻ നാക്കെടുത്തു. അതിനിടയിൽ ഒരു പൂമ്പാറ്റ വന്ന് അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ പറക്കാൻ തുടങ്ങി. പൂമ്പാറ്റകൾ വരുന്നത് ശുഭലക്ഷണമാണെന്ന് അവൻ്റെ മുത്തച്ഛൻ പറയുമായിരുന്നു. അതുപോലെ വേറെയും ചിലതുണ്ട് ശുഭാശുഭങ്ങളുടെ ലക്ഷണങ്ങളായി, ചില ചെടികൾ, പ്രാണികൾ. നിന്റെ മുത്തച്ഛൻ പറയാറുള്ളത് ശരിയാണ്, പൂമ്പാറ്റകൾ നല്ല ശകുനമാണ്. വൃദ്ധന്റെ വാക്കുകൾ.
അവൻ അത്ഭുതമടക്കാനായില്ല. താൻ വെറുതെ ഓർത്തതേയുള്ളൂ. അതെങ്ങനെ ഇയാൾ മനസ്സിലാക്കി? വൃദ്ധൻ തൻ്റെ മേലങ്കി മെല്ലെ ഒന്ന് തുറന്നു. രത്നഖചിതമായ കട്ടിപ്പൊന്നിൻ്റെ ഒരു മാർച്ചട്ട അയാൾ അണിഞ്ഞിരുന്നു. തലേനാളത്തെ അനുഭവം അവൻ ഓർമ്മ വന്നു. ഇതിൻ്റെ തിളക്കം കണ്ടിട്ടാകാം തൻ്റെ കണ്ണഞ്ചി പോയത്. വാസ്തവത്തിൽ ഇയാൾ ഒരു രാജാവ് തന്നെയോ? ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനായി വേഷം മാറി നടക്കുകയാവാം. തൻ്റെ മാർച്ചട്ടയിൽ നിന്ന് വെളുത്തതും കറുത്തതുമായ രണ്ട് കല്ലുകൾ അടർത്തിയെടുത്ത് അയാൾ അവൻ്റെ നേരെ നീട്ടി. ഈ കല്ലുകളുടെ പേരുകൾ ഓർമ്മ വെച്ചോളൂ. ഇത് യൂറിയും മറ്റത് തുമിയും. വൃദ്ധൻ സാവധാനം വിശദീകരിച്ചു. കറുപ്പിൻ്റെ അർത്ഥം അതേ എന്നാണ്, വെള്ളയുടേത് അല്ല എന്നും. വഴിയിൽ കാണുന്ന നിമിത്തങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ നിനക്ക് ഈ കല്ലുകളോട് ചോദിക്കാം. നേർവഴി അവ കാട്ടിത്തരും. പക്ഷേ ഒന്ന് മനസ്സിരുത്തണം. വേണം വേണ്ട അല്ലെങ്കിൽ അതേ അല്ല എന്ന ഒറ്റവാക്കിൽ ഉത്തരം കിട്ടത്തക്ക വിധത്തിലുള്ള ചോദ്യങ്ങളെ ചോദിക്കാവൂ. എന്തൊക്കെയായാലും ഏറ്റവും ഉചിതം സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുന്നത് തന്നെയാണ്. പിരമിഡുകൾക്കടുത്താണ് നീ തേടുന്ന നിധി കിടക്കുന്നതെന്ന് നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നിട്ടും ആറാടുകളെ ഞാൻ പ്രതിഫലമായി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നല്ലേ നീ ആലോചിക്കുന്നത്? പറയാം. എന്തൊക്കെ അറിഞ്ഞിരുന്നാലും ഉറച്ചൊരു തീരുമാനത്തിലെത്താൻ നിനക്ക് പ്രേരണ നൽകിയത് ഞാനാണ്. കല്ലുകൾ രണ്ടും സ്വന്തം മടിശീലയിൽ അവൻ ഭദ്രമായി സൂക്ഷിച്ചു. ഇനി മുതൽ നിനക്ക് വേണ്ടതെന്തെന്ന് താൻ തന്നെ തീരുമാനിക്കാം, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. നോക്ക്, വൃദ്ധൻ അവനെ ചിന്തയിൽ നിന്നുണർത്തി. നിന്റെ എല്ലാ ഇടപാടുകളുടെയും പുറകിലുള്ള ഉദ്ദേശം ഒന്നേ ഒന്ന് മാത്രമാണ്, വഴിയിൽ കാണുന്ന നിമിത്തങ്ങൾ. അവയുടെ അർത്ഥങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ലക്ഷ്യം നേടുമെന്ന ദൃഢനിശ്ചയവും ഉണ്ടായിരിക്കണം. അല്പനേരം ഏതോ ആലോചനയിൽ മുഴുകി അയാൾ മിണ്ടാതിരുന്നു. പിന്നെ വീണ്ടും പറയാൻ തുടങ്ങി. യാത്ര തുടങ്ങും മുമ്പേ ഈ കഥ കൂടി കേട്ടോളൂ. ഒരു കച്ചവടക്കാരൻ അയാളുടെ മകനെ അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായിരുന്ന ജ്ഞാനിയുടെ അരികിലേക്ക് അയച്ചു, സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. ഏതാണ്ട് 40 നാളോളം അവൻ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. ഒടുവിൽ അച്ഛൻ പറഞ്ഞ ജ്ഞാനിയുടെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായൊരു കൊട്ടാരം. അകത്തു ചെന്നപ്പോഴോ അതിലും വലിയ വിസ്മയം. അവൻ്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വര്യനായിരുന്നു. പക്ഷേ ഇവിടെ നല്ല തിരക്കും. പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. ചിലർ മൂലകളിൽ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നു. ഒരു ഭാഗത്ത് ചെറിയൊരു ഗാനമേള, അതിനപ്പുറത്ത് അതിസമൃദ്ധമായൊരു വിരുന്നുമേശ. വലിയ വലിയ തളികകൾ നിറച്ച് ആസ്വാദ്യകരങ്ങളായ പലതരം വിഭവങ്ങൾ വിളമ്പി വച്ചിരിക്കുന്നു. ഓരോരുത്തരെയായി അരികിൽ വിളിച്ച് ഞാൻ ഈ വിവരങ്ങൾ അന്വേഷിക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂർ കാക്കേണ്ടി വന്നു അവൻ്റെ തവണയെത്താൻ. അവൻ തൻ്റെ വരവിൻ്റെ ഉദ്ദേശം ഞാനിയെ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടി: സന്തോഷത്തിൻ്റെ രഹസ്യമറിയണം അല്ലേ? പക്ഷേ തൽക്കാലം അല്പം തിരക്കുണ്ട്. പോയി എൻ്റെ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരൂ. 1-2 മണിക്കൂർ കഴിഞ്ഞ്. ഒരു ചെറിയ സ്പൂണെടുത്ത് അദ്ദേഹം അവൻ്റെ നേരെ നീട്ടി. അതിൽ 2 തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു. വെറുതെ നടക്കണ്ട, ഇതുകൂടി കയ്യിലിരിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു. നടക്കുമ്പോൾ എണ്ണ തുളുമ്പിപ്പോകാതെ സൂക്ഷിക്കണം. കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികൾ കയറിയും ഇറങ്ങിയും അവൻ 2 മണിക്കൂർ കഴിച്ചു കൂട്ടി. പക്ഷേ മനസ്സ് മുഴുവൻ ആ സ്പൂണിലുണ്ടായിരുന്നു. എണ്ണ തുളുമ്പി പോകരുതല്ലോ. 2 മണിക്കൂറിനു ശേഷം അവൻ ഞാനിരുന്നിരുന്ന മുറിയിൽ തിരിച്ചെത്തി. ഓ, നീ വന്നോ? അദ്ദേഹം അവൻ്റെ നേരെ തിരിഞ്ഞു. എല്ലാം നടന്നു കണ്ടില്ലേ? ഊൺമുറിയിലെ തിരശീലകൾ പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നെയ്യിച്ചു കൊണ്ടുവന്നതാണ്. നമ്മുടെ ഉദ്യാനം എങ്ങനെ? തികച്ചും 10 വർഷമെടുത്തു അത് ഈ മട്ടിലാക്കി തീർക്കാൻ. ഗ്രന്ഥപുരയിൽ പോയില്ലേ? എത്ര മൃദുലവും മനോഹരവുമാണ് ഓരോ തുകൽത്താളുകളും. എന്തു പറയണമെന്നറിയാതെ അവൻ പരുങ്ങി നിന്നു. വാസ്തവത്തിൽ ഈ പറഞ്ഞതൊന്നും തന്നെ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. മനസ്സ് മുഴുവൻ സ്പൂണിലെ എണ്ണയിലായിരുന്നു. അതെങ്ങാൻ തുളമ്പിപ്പോയാലോ? അവൻ വാസ്തവം തുറന്നു പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. ആട്ടെ, ഒന്നുകൂടി പോയി എല്ലാം വിസ്തരിച്ച് കണ്ടിട്ട് വരൂ. ഇതാണെൻ്റെ ലോകം. തിരിഞ്ഞു നടക്കാൻ ഭാവിച്ച അവനെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഒരാളെ വിശ്വസിക്കുന്നതിനു മുമ്പ് അവൻ്റെ ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലാക്കിയിരിക്കണം. അവന് സമാധാനമായി. വീണ്ടും അവൻ ജ്ഞാനിയുടെ കൊട്ടാരം നടന്നു കാണാൻ പുറപ്പെട്ടു. അപ്പോഴും കയ്യിലുണ്ടായിരുന്നു ആ സ്പൂണും 2 തുള്ളി എണ്ണയും. എന്നാലും ഒന്നും വിടാതെ എല്ലാം വിസ്തരിച്ചു തന്നെ അവൻ നോക്കിക്കണ്ടു. തട്ടിലും ചുമരിലുമൊക്കെയുള്ള കലാസൃഷ്ടികൾ, അതിസുന്ദരമായ ഉദ്യാനം, അതിനു ചുറ്റുമുള്ള മലനിരകൾ, എല്ലാ തരത്തിലും നിറത്തിലുമുള്ള പൂക്കൾ, എന്തുമാത്രം സൗന്ദര്യബോധത്തോടു കൂടിയാണ് ആ തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ജ്ഞാനിയുടെ മുമ്പിൽ അവൻ പിന്നെയും ചെന്നു നിന്നു. കണ്ട കാഴ്ചകളെല്ലാം വിശദമായി തന്നെ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. പക്ഷേ ഞാൻ നിന്റെ കയ്യിലേൽപ്പിച്ച ആ 2 തുള്ളി എണ്ണ എവിടെ? ജ്ഞാനിയുടെ ചോദ്യം. അപ്പോഴാണ് അവൻ കയ്യിൽ പിടിച്ചിരുന്ന സ്പൂണിലേക്ക് നോക്കിയത്. അത് തികച്ചും ശൂന്യം.
നീ പഠിച്ചിരിക്കേണ്ടതായി ഒരു പാഠമേയുള്ളൂ. ജ്ഞാനികളിൽ ജ്ഞാനിയായി ആ വൃദ്ധന്റെ പ്രൗഢഗംഭീരമായ സ്വരം. ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. അപ്പോഴും കൈവശമുള്ള സ്പൂണും അതിലെ രണ്ടു തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അതുതന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം. വൃദ്ധൻ കഥ പറഞ്ഞു നിർത്തി. ഇടയൻ നിശബ്ദനായിരുന്നു. കഥയുടെ ഗുണപാഠം അവൻ്റെ മനസ്സിൽ പതിഞ്ഞു. ഇടയൻ്റെ മോഹം നാടുചുറ്റി കാഴ്ചകൾ കാണുകയാവാം. ആയിക്കോട്ടെ. അപ്പോഴും അവൻ്റെ കണ്ണ് സ്വന്തം ആട്ടിൻകൂട്ടത്തിൻ്റെ മേൽ തന്നെ ഉണ്ടാകണം. വയസ്സൻ ഏതാനും നിമിഷം അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഉറ്റുനോക്കിക്കൊണ്ടു നിന്നു. അതിനുശേഷം കൈകൾ ഉയർത്തി അവൻ്റെ തലയ്ക്കുമീതെ എന്തൊക്കെയോ വിചിത്രമായ മുദ്രകൾ കാട്ടി. പിന്നെ ഒന്നും മിണ്ടാതെ അവൻ കൊടുത്ത 6 ആടുകളെയും കൊണ്ട് ആ വൃദ്ധൻ സ്ഥലം വിട്ടു.